വ്ളോഗ് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രിയ കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി പ്രസംഗവുമായിട്ടാണ്. നമുക്ക് കേട്ടു നോക്കിയാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. എന്നാൽ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ഹിരോഷിമ ദിനം. ഒത്തിരി നിരപരാധികളായ സാധാരണ മനുഷ്യർ ആറ്റം ബോംബ് ആക്രമണത്തിൽ മരിച്ചതിൻ്റെ ഓർമ്മ ദിനം. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചതിൻ്റെ വാർഷികമായി ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം ആചരിക്കുന്നു. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്കു നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു ആണവായുധ പ്രയോഗം. 1945 ജൂലൈ 25 അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖല കമാൻഡർ ജനറലായ കാൾ സ്പാർട്സിന് ജപ്പാനിലെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയുണ്ടായിരുന്നു. 40,000 ജപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന 2nd General Army ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. ജനറൽ പോൾ ടിപ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗെയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിൻ്റെ പേര്. യുറേനിയം 235 ഐസോടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ TNT പ്രഹരശേഷി ഉണ്ടായിരുന്നു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീച്ചോരകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുകക്കോൺ ആകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1,000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ച സ്ഫോടനത്തിൽ 140,000 പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷത്തിൻ്റെ റേഡിയേഷൻ പിന്നെയും 10 ആണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി. റേഡിയേഷൻ അതിപ്രസരത്തിൽ 1,50,000 പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. അതിലും 2 ആളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ലോകത്ത് ഉണ്ടാകാതിരിക്കട്ടെ. ലോകരാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ ഐക്യത്തിലും സമാധാനത്തിലും വ്യാപരിക്കുവാൻ ഭരണാധികാരികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഹിരോഷിമ ദിനത്തിൽ പൊലിഞ്ഞുപോയ എല്ലാ മനുഷ്യർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, പ്രസംഗം കേട്ടല്ലോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. പുതുപുത്തൻ വീഡിയോസുമായി ഞങ്ങളുടെ ഉടൻ വരുന്നതായിരിക്കും. ബൈ.